എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനെതിരായ വ്യാജ പരാതിയിൽ സ്വർണ്ണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷിനെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. സ്വപ്നയെ രണ്ടാം പ്രതിയാക്കി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. കേസിലാകെ 10 പ്രതികൾ. അതിരപ്പള്ളിയിൽ തുടർച്ചയായി വീണ്ടും കാട്ടാന ആക്രമണം. സ്കൂട്ടറിൽ പോവുകയായിരുന്ന കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കുടുംബം തലനാരിടയ്ക്ക് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിൽ കൂറുമാറിയവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം. ബാലചന്ദ്രകുമാറിനെതിരായുള്ള പീഡന പരാതിയിൽ യുവതി പറഞ്ഞ പുതുക്കാലവറ്റത്തെ വീട്ടിൽ പോലീസ് പരിശോധന. മലമ്പുഴ ചേറാട് മലയിൽ നിന്നും സൈന്യം രക്ഷപ്പെടുത്തിയ 23-കാരൻ ബാബു ഷാജിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർ. വനാതിർത്തി ലംഘിച്ചതിന് ബാബുവിനെതിരെ കേസെടുക്കാനുള്ള വനംവകുപ്പിന്റെ നീക്കം മന്ത്രി ഇടപെട്ട് തടഞ്ഞു. കേസെടുക്കുന്നത് ഔചിത്യമല്ലെന്ന് മന്ത്രി കെ സുശീന്ദ്രൻ. ബാബു ഷാജിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർ. മലങ്കര കത്തോലിക്ക സഭയുടെ ബിഷപ്പ് സാമുവൽ മാർ ഐറേനിയസ് പ്രതിയായ മണൽക്കടത്ത് കേസിൽ ജാമ്യാപേക്ഷയുമായി പത്തനംതിട്ട രൂപത. ബിഷപ്പിന്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്ന് ആവശ്യം. തിരുനെൽവേലി ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കളമശ്ശേരിയിലെ തീപിടുത്തത്തിൽ കളക്ടർ കിൻഫ്രയോട് വിശദീകരണം തേടി. 7 കോടി രൂപയുടെ നാശനഷ്ടമെന്ന് റിപ്പോർട്ട്. ലോകായുക്ത നിയമ ഭേദഗതിക്ക് അടിയന്തര സ്റ്റേ ഇല്ലെന്ന് ഹൈക്കോടതി. ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഓർഡിനൻസ് നടപടികളുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് കോടതി. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ കുറവ്. 24 മണിക്കൂറിനിടയിൽ റിപ്പോർട്ട് ചെയ്തത് 67,084 പോസിറ്റീവ് കേസുകളും 1,241 മരണവും. അടൂർ കരുവാറ്റയിൽ വാഹനം കനാലിലേക്ക് മറിഞ്ഞത് ഡ്രൈവറുടെ അനാസ്ഥ മൂലമെന്ന് RTO. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ്. കൊച്ചി ഇരുമ്പനത്ത് മകൻ അച്ഛനെ ചുറ്റിയിക്കടിച്ചു കൊന്നു. ഇരുമ്പനം സ്വദേശി കരുണാകരനാണ് മരിച്ചത്. മകൻ അബിൻ പോലീസ് കസ്റ്റഡി. തിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. പോസ്കോ കേസിലെ പ്രതി ഷാഹിനാണ് രക്ഷപ്പെട്ടത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോഴാണ് പ്രതി രക്ഷപ്പെട്ടത്. ISL കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഇന്ന്. ജംഷപ്പൂർ FC മത്സരം രാത്രി 7:30. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ YouTube, Facebook ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് സൗണ്ട്.